സ്കൂട്ടർ ഗട്ടറിൽ വീണ് പുറകിലിരുന്ന കുട്ടി മരിച്ചു. യൗമാരുടെ ഇതുപോലൊരു നാറിയ ഭരണം. ഇത് ജനങ്ങൾ ആരോടാണ് ഉത്തരവാദിത്തം പറയേണ്ടത്? ആർക്കെതിരെയാണ് ഇപ്പൊ പറഞ്ഞ അതിന്റെ ശരി? ഇക്കാര്യത്തിൽ എന്റെ എല്ലാ സപ്പോർട്ടും തന്നെ കൊടുക്കും. എന്റെ ഫ്രണ്ടാ, ഭയങ്കര ഹ്യൂമർ പാർട്ടിയാ. അറ്റകുറ്റപ്പണിക്ക് പ്രശ്നം തുടർച്ചയായുള്ള മഴയാണെന്ന വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്ത് വാദം ഉന്നയിച്ചതാണ് ജയസൂര്യയെ ചൊടിപ്പിച്ചത്. ഞാൻ ചോദിക്കുന്ന ഇവന്റെ നിലപാട് എന്താണ്? ഇവന്റെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവൻ പറഞ്ഞു നമുക്കിങ്ങനെ മഴയാണ്, മഴയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും, എന്നാ പിന്നെ ചിറാപുഞ്ചിയിലെ റോഡ് ഉണ്ടാവില്ല. പുതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? റോഡ് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ചിലപ്പോ ലോൺ എടുത്തും ഭാര്യയുടെ മാല പണയം വെച്ചും ഒക്കെ ആയിരിക്കും ചിലപ്പോ റോഡ് ടാക്സ് അടയ്ക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്വ. നാട് നന്നാക്കേണ്ടത് റോഡ് നന്നാക്കേണ്ടതും ഇവിടെ ഭരിക്കുന്നവരും പോലീസുകാരുമാണ്. എനിക്ക് അംഗീകരിച്ചെടുക്കാൻ പറ്റുമോ? അപ്പോ ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ റിസ്ക് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അറിയേണ്ട കാര്യമില്ല. ദിനേശ്, എന്തോ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലമാ. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു കഴുതൊക്കെ കാര്യം മനസ്സിലായി. അയ്യോ മഴ എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുകയല്ല, അതിന് പരിഹാരം എന്തെന്ന് നോക്കാനാണ് സർക്കാർ മുൻകൈ എടുക്കുന്നത്, ശ്രമിക്കുന്നത്. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. പരിപാലിപ്പിക്കപ്പെടേണ്ട ഇത്തരം വിഷയങ്ങൾ, റോഡ് ഡിഫക്ട് ലയബിലിറ്റി പീരീഡ്, അതുപോലെ റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം ഒക്കെ കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ജനങ്ങൾ പരാതി പറയും, ശരിയാക്കാമെന്ന് നമ്മളും പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കാലം കഴിക്കും.